ചേച്ചി ഇത്ര കഷ്ടപ്പെട്ട് ചേച്ചിനെ വിളിച്ച് ചോദിക്കുക, നിങ്ങൾ അർജുന്റെ ചെലവിലല്ലേ, അർജുന്റെ ചെലവിൽ ജീവിക്കാൻ ഉളുപ്പില്ല എന്നുള്ള രീതിയിൽ ചോദിക്കുക, എങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങും? ഈ വീഡിയോ ഇങ്ങനെ ഞങ്ങൾക്കിത് പറയാതെ വേറെ ഓപ്ഷൻ ഇല്ല, കാരണം എനിക്കും ചേച്ചിക്ക് ഇനിയിപ്പം ചോദിക്കാനും പറയാനുള്ളത് ഞാനാണ്. ഇതൊരു പക്ഷെ ഞാനിത് പറഞ്ഞില്ലെങ്കിൽ ഓട് നാളെ മറ്റാണ് ആത്മഹത്യൻ്റെ ഒരു സിറ്റുവേഷൻ അല്ല, ഓട് ഡിപ്രഷൻ്റെ മരുന്ന് കുടിച്ചിട്ട് രാത്രി കിടക്കും. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അർജുനെ കാണാതായ അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ അർജുനെതിരെയും അർജുൻ്റെ കുടുംബത്തിനെതിരെയും ഈ മനാഫിനെതിരെയൊക്കെ സോഷ്യൽ മീഡിയയിലുള്ള വെർബൽ അറ്റാക്കുകളും ആരോപണങ്ങളൊക്കെ. അതിപ്പോൾ അർജുൻ്റെ ബോഡി കിട്ടി എല്ലാം അവസാനിച്ചിട്ടും ഈ ആരോപണങ്ങളൊന്നും നിൽക്കുന്നില്ല. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് അർജുൻ്റെ സഹോദരി പത്രക്കാരോട് സംസാരിക്കുമ്പോൾ ഈ മനാഫിനെ നന്ദി പറഞ്ഞില്ല എന്നും പറഞ്ഞിട്ട് ആ കുട്ടീനെ ഒരുപാട് സൈബർ അറ്റാക്കുകളും കാര്യങ്ങളൊക്കെ നേരിട്ടുണ്ട്. അന്നിപ്പോൾ ഈ പെങ്ങൾ പറഞ്ഞ കാര്യത്തിനാണെങ്കിൽ ഇന്ന് മനാഫ് പറഞ്ഞൊരു കാര്യത്തിനെതിരെയാണ് പ്രശ്നം വന്നിട്ടുള്ളത്. ഇതിനെതിരെ ഇപ്പോൾ അർജുൻ്റെ സഹോദരൻ തന്നെയാണ് രംഗത്ത് വന്നിട്ടുള്ളത്. ഈ മനാഫ് പറഞ്ഞ കാര്യങ്ങളൊന്നും സത്യമല്ല, ഇതിലൊന്നും വാസ്തവമില്ല. ഈ മനാഫ് പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് ഇപ്പോൾ ഇവർക്ക് ഒരുപാട് സൈബർ അറ്റാക്കുകൾ വരുന്നുണ്ട്, ഒരുപാട് പേര് വിളിച്ചിട്ട് ഇവരെ തെറി പറയുന്നുണ്ട്, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് അർജുൻ്റെ സഹോദരൻ ഇപ്പോൾ സീക്രട്ട് ഏജൻറ്റുമായി നടത്തിയ ഒരു ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആദ്യം മനാഫ് എന്താ പറഞ്ഞിട്ടുള്ളത് കാര്യം കേൾക്കാം. 75,000 രൂപയാണ് അവൻ്റെ ശമ്പളം, ഏറ്റവും ചെറിയ ശമ്പളം, അതായത് കുറഞ്ഞത്. കാരണം ഓ അധ്വാനിച്ചുണ്ടാക്കണ കമ്മീഷൻ ബേസും ഒക്കെ ആണ്. അപ്പോൾ ആ അതിൽ ഓന് ആ 75,000 പോലും ഓന് തികയില്ല മാസാവസാനം. എല്ലാ പ്രാവശ്യം ഇത്രയും ശമ്പളം വാങ്ങുമ്പോഴും ഓൻ്റെ പ്രാരാബ്ദവും പ്രശ്നങ്ങളും, കാരണം ഫീസ് അടയ്ക്കാനുണ്ടാവും, അനിയത്തിൻ്റെ ഫീസ് അടയ്ക്കാനുണ്ടാവും, അനിയൻ്റെ ഫീസ് അടയ്ക്കാനുണ്ടാവും, വീട്ടിലെ ചിലവ്, കറണ്ട്, അത്, മക്കൾ, എൻ്റെ അടുക്ക് കുട്ടിക്ക് സുഖമില്ലാതാവും, ഓൻ്റെ മോനക്ക് സുഖമില്ലാതാവും, ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനത്തെ ഇങ്ങനെ അവസാനം എല്ലാം തീരും. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഒരു സുപ്രഭാതത്തിൽ നിൽക്കാൻ പോവാണല്ലോ. അവൻ്റെ വരുമാനം, അനിയത്തിൻ്റെ കല്യാണം, ഇതൊക്കെ കൂടി ഓന് ആലോചിക്കണ്ടാവില്ല. ഞാൻ അങ്ങനെ നീണ്ട് ആലോചിച്ച് പോണ ആളാണ്. പിന്നെ ഒരു സംശയത്തിൽ ഇങ്ങനെ ജീവിച്ച് പോകേണ്ടി വരുമല്ലോ. എന്ത് പറ്റി, എന്ത് പറ്റി എന്ന് പറഞ്ഞിട്ട്, എന്ത് പറ്റാൻ, ആ പറ്റിയ സ്ഥലത്തുണ്ടാവും കാര്യങ്ങൾ കേട്ടല്ലോ. ഇതാണ് മനാഫ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഏകദേശം 75,000 രൂപ, മിനിമം 75,000 രൂപയെങ്കിലും ഈ അർജുന് ഈ വണ്ടി ഓടിച്ചിട്ട് കമ്മീഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ മാസവും കിട്ടാറുണ്ട് എന്നുള്ളതാണ് മനാഫ് പറഞ്ഞിട്ടുള്ളത്. അതിലിപ്പോൾ അനിയൻ്റെ പഠിപ്പ്, സഹോദരിക്കുള്ള ചിലവുകൾ, പിന്നെ ഇവരുടെ മക്കളുടെ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ, അങ്ങനെ മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് അർജുൻ്റെ കയ്യിൽ 1 രൂപ പോലും ബാക്കിയുണ്ടാവാറില്ല, അല്ലെങ്കിൽ 75,000 രൂപ പോലും തികയാറില്ല എന്നുള്ള രീതിയിലാണ് മനാഫ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വാസ്തവല്ല, കറക്റ്റ് അല്ല എന്നുള്ളതാണ് അർജുൻ്റെ സഹോദരൻ പറയുന്നത്. ഈ അർജുൻ്റെ സഹോദരൻ എന്താണ് പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് കാണാം. വീഡിയോയ്ക്ക് ശേഷം നമ്മളെ കുടുംബം അനുഭവിച്ച സംഭവം, റോഷൻ്റെ ഏട്ടന് എത്ര സാലറി ഉണ്ട് ഞങ്ങളോട് പറയലുമില്ല, കാരണം അതൊക്കെ ഓരോരുത്തരുടെ പ്രൈവസിയാണ്. പക്ഷെ ഞങ്ങളെ കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ, ഇവരെ കൂടെ എൻ്റെ ഏട്ടൻ വർക്കിന് കയറാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ വർഷം മെയ്യിലാണ്. ഒരു വർഷമായിട്ടുള്ളൂ, ഒരു വർഷം രണ്ട് മാസം. എൻ്റെ കോളേജ് പഠനം തീരുന്നത് 2021 AWH-ൽ. എൻ്റെ പഠിത്തത്തിൻ്റെ സമയത്ത് തന്നെ ഏട്ടൻ്റെ നല്ല സഹായമുണ്ട്, ഏട്ടനും അതുവരെയുള്ളതൊക്കെ ഏട്ടൻ്റെ സഹായം. പക്ഷെ ഞങ്ങളെ വീട് പണിൻ്റെ സമയം അത്, ഞങ്ങൾക്ക് വീട്ടിൽ ചോദിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. കാരണം അത്രയും കഷ്ടപ്പാടും ഇങ്ങനെ ഒരു വീടുണ്ടാക്കുമ്പോൾ എല്ലാ സഹായത്തിലും വീടുണ്ടാക്കും. അപ്പം എനിക്ക് എൻ്റെ കോളേജ് പഠിത്തമൊന്നും ആരോട് ചോദിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഞാൻ തന്നെ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം, എൻ്റെ കക്കോടി ഞാൻ പണിയെടുക്കാത്ത ഷോപ്പില്ല, എല്ലാ ഷോപ്പിലും ഞാൻ മാറി നിൽക്കുന്നുണ്ട് ഞായറാഴ്ച ആയാലും. അങ്ങനെ എൻ്റെ കോളേജ് പഠിത്തം ഫീസൊക്കെ കണ്ടെത്തൽ. പിന്നെ ചേച്ചി ഈ ഇക്രയിൽ ജോലിക്ക് കയറിയിട്ട് 3 വർഷമായി. അർജുൻ്റെ അനിയൻ പറയുന്നത് ഈ മനാഫിൻ്റെ കീഴിൽ അർജുൻ ജോലി ചെയ്യാൻ പോയിട്ട് ഏകദേശം 1 വർഷം 2 മാസമായിട്ടുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഈ അർജുൻ്റെ അനിയന് പഠിപ്പ് നിർത്തിയിട്ട് ഇപ്പോൾ ഏകദേശം, അല്ലെങ്കിൽ പഠിപ്പൊക്കെ തീർന്നിട്ട് ഏകദേശം 3 വർഷത്തോളമായി എന്നുള്ളതാണ്. അതായത് 2021 ഇവൻ്റെ പഠിപ്പ് കഴിഞ്ഞത്. പിന്നെ എങ്ങനെയാണ് എന്നെ പഠിപ്പിക്കാൻ വേണ്ടി ചേട്ടൻ ഇപ്പോഴും പൈസ ചിലവാക്കുന്നത് എന്നുള്ളതാണ് ഇവ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവരുടെ പെങ്ങൾക്കിപ്പോൾ ജോലിയുണ്ട്, സഹോദരിക്ക് ജോലിയുണ്ട്, അവർക്കും വരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ അവർ നോക്കുന്നുണ്ടെന്നുള്ള തരത്തിലാണ് ഇവൻ പറഞ്ഞിട്ടുള്ളത്. ചേട്ടൻ ഇവരെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് അർജുൻ അനിയൻ പറയുന്നുണ്ട്. ഇവരുടെ വീട് പണിയൊക്കെ നടക്കുന്ന സമയത്ത് ചേട്ടൻ ഒരുപാട് ചിലവുകളൊക്കെ ഉണ്ടായതുകൊണ്ട് ആ സമയത്ത് പഠിക്കുന്ന സമയത്ത് തന്നെ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാതെ ഇവിടെ അവരുടെ നാട്ടിലുള്ള ഏകദേശം എല്ലാ ഷോപ്പുകളിലും ജോലിക്ക് നിൽക്കുന്നുണ്ട്, അവിടെ നിന്ന് പൈസ കിട്ടുന്നുണ്ടെന്നൊക്കെയാണ് ഇവൻ പറയുന്നത്. പക്ഷേ മനാഫ് ഇപ്പം ഈ കാര്യം പറഞ്ഞതുകൊണ്ട് പല ആളുകളും ഇവൻ ചേട്ടനെ പറ്റിച്ച് ജീവിക്കുകയാണ്, ചേട്ടൻ്റെ ചിലവിലാണ് ഇവർ രണ്ടുപേരും ജീവിക്കുന്നത്, ഇത്രയും കാലം അർജുനെ അവർ ഊറ്റായിരുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത്. ആ പേരിൽ ഇവർക്ക് അറിയുന്ന ആൾക്കാരും അറിയാത്ത ആൾക്കാരുടെ ഭാഗത്തുനിന്നും ഒരുപാട് സൈബർ അറ്റാക്കുകളും നേരിട്ടുള്ള അറ്റാക്കുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ നെഗറ്റീവായിട്ട് അറിയാത്ത ആൾക്കാരെ ഞങ്ങൾ വിളിക്കുക, അറിയുന്ന ആൾക്കാർ പറയുമ്പോൾ അതിനും സങ്കടം. ഈ സ്വന്തം ചേച്ചിനെ, ചേച്ചി ഇത്ര കഷ്ടപ്പെട്ട് ചേച്ചിനെ വിളിച്ച് ചോദിക്കുക, നിങ്ങൾ അർജുൻ്റെ ചിലവിലല്ലേ, അർജുൻ്റെ ചിലവിൽ ജീവിക്കാൻ ഉളുപ്പില്ല എന്നുള്ള രീതിയിൽ ചോദിക്കുക, എങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക? ഞങ്ങൾക്ക് നാളെ ഇതൊരു പ്രശ്നം, ഞങ്ങൾക്ക് അത്രയും വലിയ സങ്കടത്തിൽ നിൽക്കുക, അങ്ങനെ ജീവനെ തുല്യ സ്നേഹിക്കുന്ന ഏട്ടം പോയി നിൽക്കുക. ഈ ഒരു സിറ്റുവേഷനിൽ ജനങ്ങളോടും ഇങ്ങനെ ഒരു ദിവസം 10 കൂടുതൽ നിങ്ങളൊന്ന് ആ സിറ്റുവേഷൻ ആലോചിച്ച് നോക്കി. പക്ഷേ ഇത് പുറത്തേക്ക് ഇങ്ങനെ വിടരുത്ത് പറയുമ്പോൾ പിന്നെയും പിന്നെയും ഈ വീഡിയോ ഇങ്ങനെ, ഞങ്ങൾക്ക് ഇത് പറയാതെ വേറെ ഓപ്ഷൻ ഇല്ല, കാരണം എനിക്കും ചേച്ചിക്ക് ഇനിയിപ്പം ചോദിക്കാനും പറയാനുള്ളത് ഞാനാണ്.
ഇതൊരു പക്ഷെ ഞാനിത് പറഞ്ഞില്ലെങ്കിൽ ഓള് നാളെ മറ്റാണ് ആത്മഹത്യൻ്റെ ഒരു സിറ്റുവേഷൻ അല്ല, ഓള് ഡിപ്രഷൻ്റെ മരുന്ന് കുടിച്ചിട്ട് രാത്രി കിടക്കുന്നത്. അത്ര ഒരു പെണ്ണിന് അത്രയ്ക്കും ആൾക്കാരെ ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾക്കൊരു സങ്കടം ഉണ്ടാവും. എനിക്കൊന്നും സഹിക്കാൻ പറ്റില്ല. എന്നോട് എൻ്റെ കമൻറ്റുകൾ വരുന്നത് ഞാൻ കാണലുണ്ട്, അനി എത്ര വല്ലതായിട്ടൊരു പണിക്ക് പോകുന്നില്ല, കുടുംബത്തിൽ ഏട്ടനെ ഏട്ടൻ്റെ ചെലവിൽ ഇങ്ങനെ കഴിയാൻ ഓനൊരു നാണല്ലേ. ഞാൻ എൻ്റെതും കാണലുണ്ട്, എനിക്ക് ഇങ്ങനെ അവരെ ഫ്രണ്ട്സ് ഇങ്ങനെ അയച്ചിരുന്നത് നോക്കിയിട്ട്. അത് കാണുമ്പോൾ എനിക്ക് അതിനെക്കാട്ടി മനോശമുണ്ട്. ഞങ്ങൾ ഇത്രയും നാല് മക്കളും കൂടി അച്ഛൻ അത്രയും സപ്പോർട്ട് ചെയ്ത് ജീവിക്കുന്ന, അപ്പം ഏട്ടനത്തൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഏട്ടൻ വിചാരിക്കുന്നുണ്ടാവും എന്റെ കുടുംബം ഇങ്ങനെ ഒരു അവസ്ഥയിലായി പോലും. ഏട്ടൻ ഇതിനെക്കാട്ടി ഞങ്ങളെ കാട്ടി ദുഃഖത്തിലുണ്ടാവും. ഇവിടെ മനാഫി കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും ഇവർക്കൊരു നെഗറ്റീവ് വരണമെന്നോ അല്ലെങ്കിൽ ഇവരെ താഴ്ത്തി കാണിച്ചിട്ടോ പറഞ്ഞ കാര്യമല്ല. മനാഫ് ഇവർക്കൊരു ഉപകാരമായിട്ട് അല്ലെങ്കിൽ പൊതുവിലായിട്ടൊരു കാര്യം പറഞ്ഞത്, അതായത് 75,000 രൂപ കിട്ടിയിട്ട് പോലും ഇവർക്ക് ഈ അർജുൻ്റെ കാര്യങ്ങൾ കുടുംബത്തിനൊക്കെ നോക്കിയിട്ട് തികയാറില്ല. അപ്പം അർജുൻ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ വളരെ മോശമായിരിക്കും എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് ഈ ഇത്രയും കാലം കിട്ടിക്കൊണ്ട ഇരുന്ന പൈസ പോലും കിട്ടുന്നില്ല. അപ്പം ഇനി ആ കുടുംബത്തിന് എന്താകും അവസ്ഥ എന്നുള്ള ഒരു കൺസേൺ കൊണ്ടാണ് മനാഫ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ മനാഫിൻ്റെ ഭാഗത്ത് ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട്. കാരണം വാസ്തവമായിട്ടുള്ള കാര്യങ്ങൾ അല്ലാത്ത കാര്യങ്ങൾ അതിൽ പറയേണ്ടി വന്നിട്ടുണ്ട്. അത് പൊതുവിൽ ഇങ്ങനെ ചിലപ്പോൾ അർജുൻ പറഞ്ഞിട്ടുണ്ടാവും അനി എൻ്റെ പഠിത്തത്തിനും കാര്യത്തിനും കുറേ പൈസ ചിലവാക്കിയിട്ടുണ്ടെന്നുള്ളതൊക്കെ അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ബേസിലായിരിക്കും ചിലപ്പോൾ മനാഫ് പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ ഈ പറഞ്ഞ കാര്യം കേട്ട പാതി കേൾക്കാത്ത പാതി, ഒരുപാട് ഒരു ജോലിയും കൂലിയില്ലാത്ത ഓൺലൈനിലിരുന്ന് വെറുതെ കുത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇവരെ ആ പേരിൽ കയറിയിട്ട് തെറി പറയാൻ പോയി. ഇവരാണ് ആക്ച്വലി ഇവിടുത്തെ മെയിൻ പ്രശ്നം വന്നിട്ടുള്ളത്. ഞാൻ ഇന്ന് ജോലിക്ക് കയറാൻ നിന്ന ആളാണ്, പക്ഷെ എനിക്കിതിങ്ങനെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ ഇങ്ങനൊരു സാധനം ഞങ്ങൾക്ക് അയച്ചു തരുമ്പോൾ ഞങ്ങൾക്കത് പക്ഷേ ഒരിക്കലും താങ്ങാൻ പറ്റുന്നില്ല. ഞാനെങ്ങനെയാണ് ജനങ്ങൾ മുന്നിലേക്ക് നിൽക്കുക? ഇനി എൻ്റെ കുടുംബത്തിലുള്ളൊരു വരുമാനം ഞാനാണ്, അച്ഛന് അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല, പോകാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല. ഏച്ചിമാരാണെങ്കിലും രണ്ടാൾ ഓരോ കുടുംബമായിട്ട് മുന്നോട്ട് പോകണം. എൻ്റെ ഏടത്തിയമ്മേൻ്റെ കാര്യമാണെങ്കിലും ഏടത്തിയമ്മ ഞാൻ പൊന്നു പറഞ്ഞു എൻ്റെ കാര്യത്തിൽ ഒന്നും പഠിക്കണം. കാരണം എനിക്കൊരു നേരത്തെ വീട്ടിൽ കയറി ചെന്നാൽ എൻ്റെ അമ്മ അല്ലെങ്കിൽ എനിക്ക് വെള്ളം തരുന്നതും ഭക്ഷണം തരുന്നതും ഏടത്തിമ്മ എന്നെ അങ്ങനെ നോക്കുന്ന ഏടത്തിമ്മ. അപ്പോൾ അതും ഇങ്ങനെ എല്ലാവരും പറയുന്നുണ്ട് അവരെ പറ്റിക്കൂ, ഇനിയിപ്പം കിട്ടുന്നത് മൊത്തം അവരെ പറ്റിക്കൂ. ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല. എത്ര ആൾക്കാരെ ഞങ്ങൾ സഹായിക്കാൻ വിളിക്കുന്നുണ്ട്, ഞങ്ങൾ ആരോടും പറയുന്നില്ല, ഞങ്ങൾ ജീവിക്കാനുള്ള ഞങ്ങളുണ്ട്. ഇപ്പോൾ ഇവരുടെ വാക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവും ഇവർക്ക് നല്ല രീതിയിലുള്ള അറ്റാക്കുകൾ ഓൺലൈനായിട്ടും അല്ലാതായിട്ടും വരുന്നുണ്ട്. ഈ അറ്റാക്ക് എന്ന് പറയുമ്പോൾ ഫിസിക്കലായിട്ട് അറ്റാക്ക് ചെയ്യുന്നതല്ല, മെൻ്റലായിട്ടുള്ള ടോർച്ചറുകളായിരിക്കും. അതായത് ഇത്രയും കാലം നീ ഏട്ടനെ പറ്റിച്ചിട്ട് ജീവിക്കായിരുന്നില്ല, ഏട്ടനെ ഓസി ജീവിക്കായിരുന്നില്ലേ, ഇത്ര പ്രായമായില്ലേ, സ്വന്തമായിട്ട് ജോലി ചെയ്തുകൂടെ എന്നൊക്കെയുള്ള രീതിയിൽ മെൻ്റലി ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്ന തരത്തിലുള്ളതാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇൻഷുറൻസ് കിട്ടാൻ പോകുന്നുണ്ടാവും ചിലപ്പോൾ ഇവർക്ക്, ആ ഇൻഷുറൻസ് തുക അടിച്ചു മാറ്റാൻ നിൽക്കല്ലേ നീ എന്നൊക്കെയുള്ള രീതിയിൽ പലതരത്തിലും ഇങ്ങനെ മെൻ്റലി ടോർച്ചർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോയിൽ വന്ന് തന്നെ പറയുന്നുണ്ട് ഈ കുടുംബത്തിന് ഇനി ആകെയുള്ള ആശ്രയം ഇവനാണെന്നുള്ളത്. അപ്പോൾ ഈ ഈ സാഹചര്യത്തിൽ ആ കുടുംബത്തിന് സ്ട്രോങ് സ്ട്രെങ്ത് നൽകേണ്ട ഒരാളാണ് ഈ അർജുൻ്റെ സഹോദരൻ എന്ന് പറയുന്നത്. അവരൊക്കെ ഈ അവസരത്തിൽ ഇത്രയും മെൻ്റലി തകർന്ന് നടക്കുന്ന ആ കുടുംബം ഇത്രയും അനുഭവിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവരൊക്കെ പോയി തെറി വിളിക്കുക എന്ന് പറയുന്നത് വളരെ കഷ്ടമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ന് ഇന്ന് ഞാൻ വേറൊരു യൂട്യൂബ് ചാനൽ കണ്ടേ ബൈക്കിൻ്റെ, അതായത് ഏട്ടനോട് നമുക്ക് സ്നേഹമില്ലാത്ത രീതിയിലെ ബൈക്ക് അവിടെ കൊണ്ടുവച്ചെന്നുള്ള രീതിയിൽ, അതായത് ഏട്ടൻ ഈ സംഭവം നടക്കുന്നതിൻ്റെ തലേ നിന്നെ വിളിച്ച് പറഞ്ഞതാണ്, ഏട്ടൻ ബൈക്കിൻ്റെ പൈസയൊക്കെ എല്ലാം അടച്ചു കഴിഞ്ഞതാ നന്നാക്കാൻ കൊടുത്തായിരുന്നു. മൊത്തം വണ്ടി കംപ്ലൈൻ്റ് ആയത് എൻ്റെ കാരണത്താലൊക്കെ തന്നെയാണ്. അപ്പം എന്നോട് ഏട്ടൻ പറഞ്ഞ് ഞാൻ പൈസയൊക്കെ കൊടുത്തു, അതായത് ഈ ജൂലൈ 15 സംഭവം ഉണ്ടാകുന്നത്, ഈ എന്നെ വിളിക്കുന്നത്. അതായത് അപ്പോൾ എന്നോട് ഏട്ടൻ പറഞ്ഞ് വണ്ടീൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ട് എന്തോ ഒരു ചിലറ എമൗണ്ടും കൂടി 2,000 എന്തോ ഉള്ളൂ, അത് കൊടുത്തിട്ട് വണ്ടി വീട്ടിൽ കൊണ്ടുവെക്കണം പറഞ്ഞു. അപ്പോൾ ഞാൻ ഹൈക്കോടതിൻ്റെ ഒരു സമയത്തിനനുസരിച്ച് എൻ്റെ പണീൻ്റെ ഗ്യാപ്പിനനുസരിച്ച് ഞാൻ കൊണ്ടുവെക്കാമെന്ന് പറഞ്ഞു. 16-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. എന്നിട്ട് അതിനുശേഷം ഈ തിരക്കിനിടയിൽ ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റില്ല. അങ്ങനെ വർക്ക്ഷോപ്പിൽ ആളിനെ വിളിച്ച്, വണ്ടി ഇവിടെ ചെറിയൊരു ഷോപ്പാണ്, വണ്ടി ഇവിടെ നനഞ്ഞ് കുളിച്ച് കിടക്കുന്നുണ്ട്, എന്ത് ചെയ്യണം? അപ്പോൾ ഞാൻ പറഞ്ഞ് മനാഫ്ഖാൻ്റെ വീട്ടിൽ വണ്ടി വെച്ചോളാൻ. പക്ഷേ ഇപ്പോൾ അത് വീഡിയോയിൽ എന്താ വരുന്നത് വെച്ചാൽ അർജുനോടുള്ള സ്നേഹം കാരണം, അതായത് ഞങ്ങൾ സ്നേഹമല്ല അതൊക്കെ ഇങ്ങനെ പറയുക, ഞങ്ങൾ സ്നേഹമല്ല അർജുനോടുള്ള സ്നേഹം കാരണം മൊത്തം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പം മനാഫിനെ കുറിച്ച് അർജുൻ്റെ സഹോദരന് നല്ലത് മാത്രമേ പറയാനുള്ളൂ. കാരണം ഒരുപാട് പേരെ സഹായിച്ചതാണ് ഈ മനാഫ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അർജുൻ്റെ സഹോദരൻ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ മനാഫിനും ഈ കുടുംബത്തിനും വളരെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഈ മനാഫ് എന്ന് പറയുന്ന ആൾ. ഇവിടെ ആക്ച്വലി പ്രശ്നം എന്ന് പറയുന്നത് ഇവർ പറയുന്ന കാര്യങ്ങൾ ഇവർ ഉദ്ദേശിക്കാത്ത രീതിയിൽ വളച്ചൊടിക്കുന്ന ഓൺലൈൻ മീഡിയാസാണ്. എന്നിട്ട് ഇവരുടെ ഈ ഓൺലൈൻ മീഡിയാസിലുള്ള വീഡിയോസ് കണ്ടിട്ട് വാസ്തവം എന്താണോ അല്ലെങ്കിൽ ഇത് മുഴുവനായിട്ട് കാണാതെ ഈ കേട്ട പാതി കേൾക്കാത്ത പാതി ഇവരെ തെറി വിളിക്കാൻ പോകുന്ന ആൾക്കാരാണ് ഇവിടെ ആക്ച്വലി പ്രശ്നം എന്ന് പറയുന്നത്. കുടുംബത്തിലെ പ്രധാനപ്പെട്ട ഒരാൾ ഇതുപോലുള്ള ഒരു അപകടത്തിലൊക്കെ മരണപ്പെടുന്ന സമയത്ത് കുടുംബം മൊത്തത്തിൽ തകർന്നു നിൽക്കുന്ന സമയമായിരിക്കും. അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിൽ ബൈക്കോ അല്ലെങ്കിൽ കാറൊന്നും പോയിട്ട് എടുത്തുകൊണ്ടുവരാനോ അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാനെന്നുള്ളൊരു മാനസികാവസ്ഥയിലായിരിക്കില്ല അപ്പം നമ്മളുണ്ടാവുക. ആ സമയത്ത് ഒരാൾ വിളിച്ചിട്ട് പറയുമ്പോൾ അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ അത് മനാഫ്ഖാൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഇട്ടോ എന്ന് പറഞ്ഞതായിരിക്കും ഇപ്പോൾ ഇവൻ്റെ അനിയൻ ചെയ്തിട്ടുണ്ടാവുക. അതിനെ പോലും ഈ ഓൺലൈൻ മീഡിയകൾ വളച്ചൊടിച്ചിട്ട് അർജുനോട് കുടുംബത്തിന് സ്നേഹമില്ല, മനാഫിനാ സ്നേഹമുള്ളത് എന്നൊക്കെ രീതിയിൽ വീഡിയോ ചെയ്യുന്നത് വളരെ മോശമാണ്. എന്നിട്ട് ഈ വീഡിയോസ് കണ്ടിട്ട് ഇവർ തെറി പറയാൻ പോകുന്നവർ
ചെറിയ പറയാൻ പോകുന്നവർ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഈ കുടുംബം ഓൾറെഡി തകർന്ന് നിൽക്കുന്നതായിരിക്കും, അതിൻ്റെ ഇടയിൽ കൂടെ ഇതുപോലുള്ള മെൻ്റൽ ടോർച്ചറൊന്നും ഇവർക്ക് താങ്ങാൻ കഴിയുന്നുണ്ടാവില്ല. പിന്നെ ശരിയാണ്, സംഭവം ഇവർ പലരും അർജുനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ വാസ്തവം അന്വേഷിച്ചിട്ട് വിവേകത്തോടെ കൂടി കാര്യങ്ങൾ ചിന്തിച്ച് സ്വയം മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ഒരു ആർജവം കൂടെ എല്ലാവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ.